അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുൽഫിനാസ് കിച്ചൺ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിട്ടിയിലം കേക്ക് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്ന മിക്സിയുടെ ജാറിലാണ് കേട്ടോ. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് വിസ്കിൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കേ, അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ. ഇതിൽ ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നമ്മുടെ ഈ കുക്കറിലൊക്കെ പഴം പുഴുങ്ങാൻ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റാൻഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതിനകത്ത് കമിഴ്ത്തി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ പാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ടിന്നില്ല എങ്കിൽ നമ്മുടെ അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെ ഒക്കെ വീട്ടിൽ പാത്രം ഉണ്ടാവില്ലേ, അതിലായാലും നമുക്ക് കേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ഒരു ടിന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ ഈ സമയത്ത് നമുക്കൊരു 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ആവുന്ന രീതിയിലൊന്ന് തട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഉള്ളത് കൊണ്ട് അത് വെച്ച് കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഈ നമ്മുടെ ടിന്ന് ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദേ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ലപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നേരെ എടുത്തതല്ല, പുറത്ത് വെച്ചിട്ട് തണുപ്പ് ആറിയ ശേഷം എടുത്തിട്ടുള്ള മുട്ടയാണ്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് പാലാണ്. അതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് നമ്മുടെ കേക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ എന്നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ചേർത്ത സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ടയുടെ മണം ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാതെയാണ് ഇവിടെ അടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, നല്ല പോലെ നല്ല ക്രീമി ആയിട്ടാണ് നമ്മുടെ ബാറ്റർ ഇപ്പം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം സ്പൂണിൽ. കണ്ടില്ലേ, നല്ലപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ അരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിൽ മിക്സിയുടെ ജാറിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് അരിച്ചാണ് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെതേ ഞാനിവിടെ 1 കപ്പ് മൈദയും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നേരെ 1 30 സെക്കൻഡ് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ നല്ല ക്രീമി ആയിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആദ്യം മുട്ടയൊക്കെ ചേർത്തിട്ട് മിക്സി ജാറിൽ അടിച്ചെടുക്കുമ്പോൾ 1 30 സെക്കൻഡ് തന്നെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അത് ഞാനപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി, അതാ ഇപ്പോൾ പറഞ്ഞേ. ഇതേ നല്ലപോലെ നല്ല ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നേരെ നമുക്ക് ഈ ബാറ്റർ നമ്മൾ ആദ്യം തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ടിന്നില്ലേ അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നേരെ ഇത് നമ്മുടെ പോട്ടിലോട്ട് വെക്കാം, ബിരിയാണി പോട്ടിലോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 40 to 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 40-45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ഇത് ഇവിടെ 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ കേക്ക് കറക്റ്റ് ആയിട്ടുണ്ടായി, ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഞാനിപ്പോൾ 45 മിനിറ്റ് ആയപ്പോൾ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ കേക്ക് ടീനെടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ കേക്ക് ടീന് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദേ ഇതുപോലെ ചെറിയ ഒരു കത്തി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം ആദ്യം തന്നെ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
നല്ലപോലെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്, വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലത്തെ ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നല്ല റെഡിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നമ്മുടെ കേക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒരു മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, നല്ല പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കേക്ക് ചൂടക്കാറി ഞാൻ മാറ്റിയപ്പോൾ തന്നെ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്ത് കൂടി നോക്കണ്ടേ നമ്മുടെ കേക്ക് എത്രത്തോളം സോഫ്റ്റാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. പാത്ത സിയായാണ് ഇവിടെ കേക്കിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുറിക്കണതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിക്കണതാണെന്ന് കേക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് മിക്സഡ് ജാറിലിട്ട് അടിച്ചെടുത്ത കേക്കാണ്. അപ്പോഴത്തേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു മുട്ട മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൂട്ടാവാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.